ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏത് തരം ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയും. ഇവിടെ ചോദ്യം എന്താണ്? ഇവിടെ ലഭിച്ച വൈദ്യുതി എ സിയോ ഡി സിയോ? വളരെ ലളിതമായ ഒരു ചോദ്യം. അവിടെ എന്തുമാത്രം നമ്മൾ നോക്കിയച്ചാൽ മതി, അവിടെ പോസിറ്റീവ് ഹാഫിലും നെഗറ്റീവ് ഹാഫിലും, അതായത് ആ ഗ്രാഫിൻ്റെ പോസിറ്റീവ് ഭാഗത്തും നെഗറ്റീവ് ഭാഗത്തും വന്നിട്ടുണ്ടോ ചിത്രം, ഗ്രാഫ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും രണ്ടിലും ലഭിച്ചിരിക്കുന്നത് എന്താണ്, എ സി ആണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും. അടുത്തത്, ആവൃത്തി കൂടിയ വൈദ്യുതിയെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണ്? നിങ്ങളുടെ നിഗമനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എങ്ങനെയാണ് നമ്മൾ ആവൃത്തി കൂടുതലാണോ കുറവാണോ എന്ന് കണ്ടെത്തുക? ആവൃത്തി എന്ന് പറയുന്നത് എന്താണെന്നുള്ളതായ ഒരു ആശയം നമ്മളിലേക്ക് കൊണ്ടുവരിക. ആവൃത്തി എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര സൈക്കിളുകളാണ് ഒരു സെക്കൻഡിൽ, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിലുള്ളതായ സൈക്കിളുകളുടെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ ആവൃത്തിയെ നിർണ്ണയിക്കുന്നത്. ഈ രണ്ട് ഗ്രാഫിലും, അതായത് രണ്ട് സന്ദർഭങ്ങളിലും കിട്ടിയതായ ഗ്രാഫുകളിലും ഒരേ സമയമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുമാത്രം വിശകലനം ചെയ്താൽ മതി, അതിൽ എത്ര സൈക്കിളുകൾ ഉണ്ട് എന്നൊന്ന് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഇവിടെ എണ്ണാതെ നമുക്ക് വളരെ കൃത്യമായിട്ട് അതിലെ എണ്ണ വ്യത്യാസം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ആവൃത്തി കൂടിയത് ബി ആണ്, രണ്ടാമത്തേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി ഗ്രാഫ് എ സൂചിപ്പിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി കണക്കാക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രം. നോക്കുക, ആവൃത്തി എന്ന് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സെക്കൻഡിൽ എത്ര സൈക്കിളുകൾ ഉണ്ടെന്നുള്ളതാണ്. ആവൃത്തി കണക്കാക്കാനായിട്ട് എന്താണ് വേണ്ടത്? പൂർത്തീകരിച്ചതായ സൈക്കിൾ, എത്ര സൈക്കിളുകൾ പൂർത്തീകരിച്ചു അതിനെടുത്തതായ സമയം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വരുമ്പോൾ എന്ത് വരും? രണ്ട് ബൈ സമയം, അതായത് രണ്ട് സൈക്കിളുകൾ പൂർത്തീകരിച്ചു, രണ്ട് സൈക്കിളുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു, അതിനെടുത്തതായ സമയം എന്താണ്? 4/10 സെക്കൻഡ് സമയമാണ്. അപ്പോൾ 5 Hz എന്ന് പറയും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചിത്രത്തിൽ കാണുന്ന രീതിയിൽ കവിത കമ്പിച്ചുരുൾ എയും ബിയും ക്രമീകരിച്ച് വൈദ്യുത പ്രേരണം ചെയ്യുന്ന ഒരു പരീക്ഷണം ചെയ്യുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം അവസരത്തിൽ ഗാൽവനോമീറ്റർ സൂചിക്ക് ചലനം ഉണ്ടാകും? അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷനാണ് കൊടുത്തിരിക്കുന്നത്, അത് പ്രത്യേകം ഓർത്തിരിക്കുക. എന്നിട്ട് നമ്മളതിനെ വിശകലനം ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്യുന്ന അവസരത്തിലും ഓഫ് ചെയ്യുന്ന അവസരത്തിലും. രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണ് എയിലൂടെ വൈദ്യുത പ്രവാഹം തുടർച്ചയായി നിലനിൽക്കുമ്പോൾ. മൂന്നാമത്തേത് സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ചുരുളുകൾ പരസ്പരം അകറ്റി മാറ്റുന്ന അവസരത്തിൽ. ഒരു ചെറിയൊരു ധാരണ നമുക്കുള്ളൂ, ഡി സിയിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇങ്ങനെ കിട്ടുകയില്ല എന്നുള്ളൊരു ധാരണ എപ്പോഴും നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്, അതായത് സ്വിച്ച് ഓണായിരിക്കുമ്പോഴും നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അവിടെ എന്ത് ചെയ്താലും മതി, ആ കോയിലുകളെ തമ്മിൽ പരസ്പരം അകത്തി മാറ്റിയാൽ മതിയാകും. നോക്കുക, ഇനി അടുത്ത ചോദ്യം, ഈ പ്രവർത്തനത്തിലൂടെ പ്രേരിത വൈദ്യുതിക്ക് ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്തെന്നുള്ള. താഴെ കൊടുത്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഗാൽവനോമീറ്റർ സൂചിയുടെ ചലനത്തിന് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുക? പേര് ബുദ്ധിമുട്ടില്ല, പ്രവർത്തനമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന സെൽഫ് ഇൻഡക്ഷൻ ആണ് പ്രവർത്തന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. താഴെ കൊടുത്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഗാൽവനോമീറ്റർ സൂചിയുടെ ചലനത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുക? പച്ചിരുമ്പ് കോറ് നീക്കം ചെയ്താൽ. രണ്ടാമത്തെ എന്താണ്? ഡി സിക്ക് പകരം എ സി ഉപയോഗിക്കുന്നു. നോക്കുക, ഇവിടെയാണ് പച്ചിരുമ്പ് കോറ് നീക്കം ചെയ്യാൻ പറയുന്നത്. പച്ചിരുമ്പ് കോറ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലക്സിൻ്റെ വ്യതിയാന നിരക്ക് കുറയും, അല്ലെങ്കിൽ ഫ്ലക്സ് സാന്ദ്രത കുറയുമ്പോൾ അവിടെയും EMF കുറയുവാനാണ് സാധ്യതയുള്ളത്. ഡി സിക്ക് പകരം എ സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഡി സിക്ക് പകരം നാം അവിടെ എ സി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടർച്ചയായി കിട്ടിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് അതിലെ മാറ്റം. ദൻ ഉത്തരങ്ങൾ നോക്കുക. സ്വിച്ച് ഓൺ ചെയ്യുന്ന അവസരത്തിലും ഓഫ് ചെയ്യുന്ന അവസരത്തിലും ആയിരിക്കും ഉണ്ടാകുന്നത്. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ചുരുളുകൾ പരസ്പരം അകറ്റി മാറ്റുന്ന അവസരത്തിൽ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് മ്യൂച്വൽ ഇൻഡക്ഷൻ. ദൻ രണ്ടാമത്തേത് ഗാൽവ സൂചിക്ക് ഉണ്ടാകുന്ന വിഭ്രംശനം കുറയും, സൂചി ഇരുദിശയിലേക്കും ചലിച്ചുകൊണ്ടേ ഇരിക്കും. അടുത്ത വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ കോളം എ വിവിധ വൈദ്യുത ഉപകരണങ്ങളാണ്. അവ ഓരോന്നിലും നടക്കുന്ന ഊർജ്ജ മാറ്റം കോളം ബിയിൽ എഴുതി പട്ടിക പൂർത്തിയാക്കുക. വളരെ ലളിതം. എന്തൊക്കെയാണ്? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, വൈദ്യുത മോട്ടോർ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ, ജനറേറ്റർ. നോക്കുക, അതിനടക്കുന്ന യഥാക്രമം നടക്കുന്ന ഊർജ്ജ മാറ്റങ്ങൾ.
വൈദ്യോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ശബ്ദോർജമാകുന്നു പറയാം. രണ്ടാമത്തേല് വൈദ്യോർജം യാന്ത്രികോർജമാകുന്നു, മൂന്നാമത്തേല് ശബ്ദോർജം അഥവാ യാന്ത്രികോർജം വൈദ്യോർജമായിട്ട് മാറുന്നു, നാലാമത്തേലോ യാന്ത്രികോർജം വൈദ്യോർജം. അടുത്തൊരു ചോദ്യം കൂടി, ചിത്രം നിരീക്ഷിക്കുക. ഈ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആശയം വരുന്നതാണ് ഇവിടെ എന്താണ് ശബ്ദം വന്ന് പതിക്കുന്നതായിട്ട് കാണുന്നു, ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നു. ഇത് ഏത് ഉപകരണത്തിൻ്റെ ഘടനാ ചിത്രമാണ്? കാണുമ്പോൾ തന്നെ അറിയാം ഉപകരണത്തെ നമുക്ക് ശരിയായിട്ട് ശബ്ദത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ്, അത് മൈക്രോഫോണാണ്, ചലിക്കും ചുരുൾ മൈക്രോഫോണാണ്. ഇതിൽ നടക്കുന്ന ഊർജ്ജമാറ്റവും നമ്മൾ പറഞ്ഞു, ശബ്ദോർജം വൈദ്യോർജ്ജമായിട്ട് മാറുന്നു. ഇവിടെ മറ്റു പ്രത്യേകതയുള്ള ഈ ഉപകരണത്തിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫ് ചിത്രീകരിക്കുക എന്നുള്ളതാണ്. എന്താണ് കോയിൽ ചലിക്കുമ്പോൾ ഉണ്ടാകുന്നതാണല്ലോ, അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ഗ്രാഫും എന്തു തന്നെയായിരിക്കും? എ സിയുടെ രൂപമായിരിക്കും വരുന്നത്. അടുത്തൊരു ചോദ്യം, സർക്യൂട്ട് നിരീക്ഷിക്കുക. നോക്കുക, എ സി കൊടുത്തിട്ടുണ്ട്, ഒരു കമ്പി ചുരുളുണ്ട്, 6 വോൾട്ട് ബൾബും കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോഴും ഓഫ് ആയിരിക്കുമ്പോഴും ബൾബിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശങ്ങൾ താരതമ്യം ചെയ്യുക. അവിടുന്ന് ആ സ്വിച്ചിലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സത്യത്തിൽ ഒരു ലഘുപതനം അഥവാ ഷോർട്ട് സർക്യൂട്ട് പോലെ വരുമ്പോൾ ആ കോയിലിനെ സർക്യൂട്ടിൽ നിന്ന് ഇല്ലാതാക്കുന്നതിന് സമാനമായ ഒരു രീതിയായിരിക്കും നടക്കുന്നത്, അതായത് കോയിലൂടെ പ്രവാഹം ഉണ്ടാകുകയില്ല. സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ കോയിലൂടെ പ്രവാഹം ഉണ്ടാകുകയും ചെയ്യുന്നു. അത് വെച്ചിട്ടാണ് നമ്മളിതിനെ വിലയിരുത്തേണ്ടത്. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോഴും ഓഫ് ആയിരിക്കുമ്പോഴും ബൾബിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നോക്കുക, സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ലഭിക്കുന്ന പ്രകാശം ഓഫ് ആയിരിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ആയിരിക്കും. രണ്ടാമത്തെ നോക്കുക, സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന അവസരത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ക്രമീകരണങ്ങൾ നടത്തിയാൽ പ്രകാശത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുക? സർക്യൂട്ടിലെ സോളിനോയിഡിന് ഉള്ളിൽ ഒരു പച്ചിരുമ്പ് കോർ കയറ്റുന്നു. ഇവിടെയും ഏതാണോ നടക്കുന്ന പ്രതിഭാസം, പച്ചിരുമ്പ് ഉപയോഗിക്കുമ്പോൾ സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുമ്പോൾ നടക്കുന്ന വസ്തുത, ഏതാണോ പ്രതിഭാസം ആ പ്രതിഭാസം കൂടുന്നു. ഇവിടെ നടക്കുന്ന പ്രതിഭാസം ഏതാണ്? സെൽഫ് ഇൻഡക്ഷൻ ആണ്. സെൽഫ് ഇൻഡക്ഷൻ കൂടുതലാകുമ്പോൾ ബാക്ക് EMF കൂടുന്നു. ബാക്ക് EMF കൂടുതലാകുമ്പോൾ ആ ബൾബിന് ലഭിക്കുന്ന ആ വോൾട്ടേജായും കറണ്ട് കുറയുന്നു, അപ്പോൾ പ്രകാശം കുറയുന്നു. ഇതേ അവസരം തന്നെയാണ് എന്താണ് നിലവിലുള്ള സോളിനോയിഡിന് പകരം കൂടുതൽ ചുറ്റുകളുള്ളതായ ഒരു സോളിനോയിഡ് ഉപയോഗിക്കും, അപ്പോഴും പ്രകാശം കുറയുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സർക്യൂട്ട് നിരീക്ഷിക്കുക. ഇതിലെ AB ചാലകത്തിന് ചലന സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ അടിയിലായി നോർത്ത് പോൾ വർത്തക്കുന്ന ഒരു കാന്തം ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ ചിത്രത്തിൽ അത്ര വ്യക്തത ഇല്ലെങ്കിൽ പോലും അവിടെ നമ്മൾ ഒരു പോളെ കാണിച്ചിട്ടുള്ളൂ, നോർത്ത് പോളെ കാണിച്ചിട്ടുള്ളൂ. അത് പറഞ്ഞിട്ടുണ്ട് എന്താണ് അടിയിലായിട്ട് കാന്തം വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ വരുമ്പോൾ ആ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഏത് ദിശയിലേക്കായിരിക്കും? നോർത്ത് പോളിൽ നിന്നും മുകളിലേക്ക് ആയിരിക്കും എന്നുള്ളതാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ AB ഉണ്ടാകുന്ന ചലനം ഏത് ദിശയിൽ? എപ്രകാരം നമുക്കറിയാൻ പറ്റും? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ AB ഉണ്ടാകുന്ന ദിശം ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, അത് D ദിശയിലേക്ക് ആയിരിക്കും. ഈ ചലനദിശ കണ്ടെത്തുന്നതിന് നിങ്ങൾ പ്രയോജനപ്പെടുത്തിയ നിയമം, അത് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം. നോക്കുക ഉത്തരസൂചികൾ. ഇത്രയുമാണ് ഈ യൂണിറ്റിൽ വരുന്നതായ പ്രധാന ആശയങ്ങൾ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഏതാനും ചോദ്യമാതൃകയിലൂടെ നമ്മൾ കടന്നുപോയി. ഇത് കുറേ നിങ്ങളുടെ സയൻസ് ഡയറിയും ഒപ്പം മറ്റ് ഇതര ചോദ്യങ്ങളും എല്ലാം പരിചയപ്പെട്ടു കഴിഞ്ഞാൽ സുഗമമായ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയെ തരണം ചെയ്യാനായിട്ട് കഴിയും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം. നന്ദി.